മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. സെനറ്റിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ മന്ത്രിയിൽ നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ, യോഗം ചേരാനുള്ള നോട്ടീസ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ പങ്കെടുക്കുന്നത്. ചില പ്രത്യേക യോഗങ്ങൾ സെനറ്റിന് ചേരാറുണ്ട്. ഇത് അതുപോലെയുള്ള ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെടുന്ന സമിതിയിലേക്കുള്ള സെനറ്റിൻ്റെ പ്രതിനിധിയെ നോമിനേറ്റ് ചെയ്യുന്നതിനാണ് യോഗം വിളിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർ എന്നുള്ള നിലയ്ക്ക് അതിൽ അധ്യക്ഷത വഹിക്കുകയാണ് ചെയ്തത്. യോഗം ആരംഭിച്ച് ഈ ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരംഗം എഴുന്നേറ്റ് നിന്ന് ഇത് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായ കാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് അവിടെ ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടായി. ഒരു അംഗം ഒരു പ്രമേയം അവതരിപ്പിച്ചു, മറ്റൊരംഗം അതിനെ പിന്തുണച്ചു. അത് ഭൂരിപക്ഷം അതിൻ്റെ കൂടെയാണ് നിന്നത്. മറ്റ് ചില അംഗങ്ങൾ ചില പേരുകൾ നിർദ്ദേശിക്കാൻ അവർക്ക് ഉദ്ദേശമുണ്ട്, സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെ വിക്ഷുബ്ധമായ അന്തരീക്ഷമായിരുന്നു. തുടർന്ന് അവിടെ യാതൊരു വിധത്തിലുള്ള യോഗ നടപടികളും തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ യോഗം പിരിച്ചുവിട്ടു. അത്രയുള്ളൂ. യോഗം ചേരാൻ നോട്ടീസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയിൽ മറ്റു പേരുകൾക്കൊപ്പമാണ് മന്ത്രിയുടെ പേരും ചർച്ചയായത് എന്ന് പറയുന്നത് മന്ത്രി ആർ ബിന്ദു. അവർ രാവിലെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണം മന്ത്രി പറയുകയായിരുന്നു. ചാൻസലറുടെ അഭാവത്തിൽ പ്രോ ചാൻസലർ എന്ന നിലയ്ക്ക് അധ്യക്ഷത വഹിക്കുകയാണ് ചെയ്തത്. യോഗത്തിൽ പ്രക്ഷുബ്ധ അവസ്ഥയുണ്ടായി. യോഗ നടപടികൾ തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായാൽ അതുകൊണ്ട് യോഗം പിരിച്ചുവിട്ടു. അതിൽ കൂടുതലൊരു പ്രതികരണത്തിന് മന്ത്രി തയ്യാറായില്ല. സ്വാഭാവികം ആണ്. ചില എന്താണ് സച്ച് കമ്മിറ്റിയിൽ അംഗത്തെ നൽകുമോ എന്നൊരു സുപ്രധാന ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. കാര്യം അതുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത ഉരുത്തിരിഞ്ഞ് വന്നത്. അപ്പോൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗത്തെ നൽകുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇല്ല, അല്ലെങ്കിൽ മറുപടി പറഞ്ഞില്ല മന്ത്രി ആർ ബിന്ദു. മാത്രമല്ല കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വി എ ഗിരീഷ് ചേരുന്നുണ്ട്. ഗിരീഷ്, അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ കാതൽ എന്താണ് എന്ന് മാത്രം മന്ത്രി പറഞ്ഞില്ല. കാശ്മീർ അത് തന്നെയാണ് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത്. സെനറ്റ് ഇന്ന് യോഗം ചേർന്ന് ഇത്തരത്തിൽ ഒരു പ്രമേയം പാസ്സാക്കി. ഇപ്പോൾ ഈ പക്ഷേ ഈ പാസ്സാക്കിയത് നിയമവിരുദ്ധമാണ് എന്ന ഗവർണറുടെ നോമിനികൾ ആക്ഷേപം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ യു ഡി എഫ് അംഗങ്ങൾ ഇത് സംബന്ധിച്ച് ഇതേ ആക്ഷേപം തന്നെ ഉന്നയിക്കുന്നു. ഇതിന് പ്രത്യേക കാരണമായി പറയുന്നത് ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ്, അജണ്ട വെച്ചിട്ടാണ് ഇന്നത്തെ സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത്. സ്വാഭാവികമായും ഈ ഒരു വിഷയമല്ലാതെ മറ്റൊരു പ്രമേയം അവതരിപ്പിക്കാനോ ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ് സർവകലാശാല ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇവർ പറയുന്നത്. പക്ഷേ അപ്പോഴും സർവകലാശാലയിലെ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഇത് നിയമപ്രകാരം തന്നെയാണ്. കാരണം ഒരു സെനറ്റ് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം എന്ത് തീരുമാനമെടുക്കുന്നോ അതാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും അതോടൊപ്പം തന്നെ സർക്കാരും ഇടത് അംഗങ്ങളും ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതിനിടയിൽ തന്നെ യു ഡി എഫ് അംഗങ്ങൾ മറ്റൊരു പേര് ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ഡോക്ടർ ദിലീപ് കുമാറിൻ്റെ പേരാണ് അവർ സെർച്ച് കമ്മിറ്റിയിലേക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവർണറുടെ നോമിനികൾ എം കെ സി നായരുടെ പേര് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൽ നിന്ന് ഒരു പേര് ഗവർണർക്ക് നൽകും എന്നുള്ളതാണ് വി സി എടുത്തിരിക്കുന്ന നിലപാട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കും? രണ്ട് പേരുകൾ ഉയർന്നു വരിക, ഇത് സെനറ്റ് പാസ്സാക്കാതിരിക്കുക, അല്ലെങ്കിൽ സെനറ്റിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം ഇത് പാസ്സാക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, സെനറ്റ് അംഗീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, ഉയർന്നു വന്ന പേരുകൾ എങ്ങനെ ഗവർണർക്ക് സമർപ്പിക്കാൻ പറ്റും തുടങ്ങിയ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാടകീയ രംഗങ്ങൾ തന്നെ ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ നടന്നു എന്നുള്ളതാണ്. കാരണം മന്ത്രി പറഞ്ഞ പോലെ ഈ അജണ്ട വായിക്കുമ്പോൾ തന്നെ പ്രതിഷേധവുമായി ഇടതുപക്ഷ അംഗങ്ങൾ എഴുന്നേൽക്കുന്നു. രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല, സെനറ്റ് ഇത്തരത്തിലൊരു പ്രതിനിധിയെ നിശ്ചയിച്ച് നൽകേണ്ടതില്ല എന്ന് പറയുന്നു. തുടർന്ന് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഇത് ഗവർണറുടെ നോമിനികളും തമ്മിലുള്ള വാഗ്വാദത്തിന് കാരണമാകുന്നു. പ്രമേയം ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം പാസ്സായി എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുന്നു. യോഗം പിരിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. എന്നാൽ വി സി ഇതിനെ എതിർക്കുന്നു. താനാണ് യോഗം വിളിച്ചത്, ഇത്തരത്തിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ
തന്നെ പ്രമേയം പാസ്സായിട്ടില്ല, യോഗം പിരിഞ്ഞിട്ടില്ല എന്ന നിലപാടെടുക്കുന്നു. തുടർന്ന് മന്ത്രിയും വിസിയും ഒക്കെ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊടുവിലാണ് UDF അംഗങ്ങളും അതോടൊപ്പം തന്നെ ഗവർണറുടെ നോമിനികളും പ്രത്യേകം പേരുകൾ മുന്നോട്ട് വെക്കുന്നത്. തുടർന്ന് ഈ പേരുകളിലൊന്ന് താൻ ഗവർണർക്ക് സമർപ്പിക്കുകയും എന്നുള്ളതാണ് ഇപ്പോൾ VC ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ VC എടുത്തിരിക്കുന്ന ഒരു നിലപാട്. അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് സെനറ്റിൽ നടന്നത്. അതോടൊപ്പം തന്നെ നിറഞ്ഞ ആശയക്കുഴപ്പവും അവ്യക്തതയും ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളും അതോടൊപ്പം തന്നെ സർവകലാശാലയിൽ നിന്ന് പുറത്തു വരുന്ന സൂചനകളും വ്യക്തമാക്കുന്നത്. ഹാഷ്മി വിജയഗിരീഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.